തിരുവനന്തപുരത്ത് മാർനല്ലൂരിൽ ഒരു സംഭവം പുറത്തു വന്നത് അംഗനവാടിയിൽ വീണ് 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ വാർത്തയാണ്. അധ്യാപികയ്ക്കും ഹെൽപ്പർക്കും ഈ സംഭവത്തിൽ സസ്പെൻഷൻ തീരുമാനിച്ചിരിക്കുന്നു. കുഞ്ഞ് വീണ് ഗുരുതര പരിക്കേറ്റിട്ടും രക്ഷിതാക്കളെ അറിയിക്കാത്തതിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അച്ഛൻ രതീഷ് പറഞ്ഞു. അംഗനവാടി അധികൃതരുടെ പക്ഷത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും പ്രാഥമിക ശുശ്രൂഷ പോലും നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും അച്ഛൻ പറയുകയാണ്. മാർനല്ലൂരെ അംഗനവാടിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ വൈഗയുടെ അച്ഛൻ രതീഷാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. ചേട്ടാ, കുട്ടി വീണു എന്നതിലും ഉപരി ഇത് മറച്ചു വെച്ചത് മൂലമാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞെത്തിച്ചേർന്നത് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. 12:30 നടന്ന സംഭവം 4:30 കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല. രക്ഷാകർത്താവ് ഞങ്ങളാണ് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഒന്ന് വീഴുന്നിട്ടുണ്ട്, മറന്നുപോയെന്ന് പറയാം. ഒരു തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ പോലും നൽകാനായിട്ട് അംഗനവാടി അധികൃതർ പരാജയപ്പെട്ടിരുന്നു. അവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ തലയുടെ ബാക്കിലുള്ള മുഴ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഒന്ന് കൊച്ചിനെ എഴുന്നെടുത്ത് ഒരു തടവക്കം പോലും തടവിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അംഗനവാടി അധ്യാപികയ്ക്കും അതുപോലെ തന്നെ ആയക്കുമെതിരെ നടപടി വന്നിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഇന്ന് സസ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇതിൽ കുടുംബം സംതൃപ്തരാണോ? നിയമതടപടിയായിട്ട് എന്തായാലും പോവും. എന്നാലും ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ ആദ്യം രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി നിയമനടപടിയായിട്ട് പോകണുള്ളൂ. കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പം എങ്ങനെയുണ്ട്? ഇന്നലെ MRI കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർമാർ വന്ന് എന്താണ് നോക്കിയിട്ട് പറയാമെന്ന് പറയും. മിക്കവാറും ഇന്ന് വാർഡിലോട്ട് മാറ്റാമെന്ന് പറയും. സംഭവത്തിൽ മാർനല്ലൂർ പോലീസും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുത്തിരുന്നു. അപ്പോൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെയും തീരുമാനം. അതെ അതെ, തീരുമാനം അത് തന്നെയാണ്. മുന്നോട്ട് എന്തായാലും പോകും. ഇതാണ് വൈഗയുടെ അച്ഛന് പറയാനായിട്ടുള്ളത്. എന്തായാലും കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു കുഞ്ഞിനും ഈ അവസ്ഥ ആവർത്തിക്കരുത് എന്നാണ് കുടുംബത്തിന് പറയാനുള്ളത്. അജീഷ് വെഞ്ഞാറമ്പൂടിനൊപ്പം അനഘ മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.